അരുൺ ഇല്ലാതിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവം കാഴ്ചക്കപ്പുറം എന്നുള്ള ഒരു പരിപാടി നമ്മൾ തുടങ്ങിയിരിക്കുന്നു. ഇനി നമ്മൾ കാഴ്ചക്കപ്പുറത്തിലെ കടക്കാണ്. കൊല്ലം ചിന്നക്കടക്കാർക്ക് പരിചിതമായ ശോഭയുടെ ജീവിതമാണ് ഇന്നത്തെ ലക്കം അന്വേഷിക്കുന്നത്. 30 വർഷമായി ചിന്നക്കടയിലെ തെരുവിൽ മുട്ടക്കച്ചവടവുമായി കഴിയുകയാണ് ശോഭ. ആ വഴിയോര കച്ചവടക്കാരിയുടെ ജീവിതമാണ് ഇന്ന് കാഴ്ചക്കപ്പുറം കണ്ടെത്തുന്നത്. എനിക്ക് ആ മോളെ കെട്ടിച്ചതിൻ്റെയും കുറേ ഈ വീടിന് വേണ്ടി ഇച്ചിരി അപ്പുറത്തൊക്കെ നിന്നപ്പോഴത്തേക്ക് ഈ കച്ചവടമൊക്കെ ചെയ്തപ്പോഴത്തേക്ക് 1.5 ലക്ഷം രൂപ കടയെടുത്ത് കച്ചവടം ചെയ്ത് നഷ്ടപ്പെട്ടു. 9 ലക്ഷം രൂപ ഇപ്പം കടവാണ്. പ്രമാണം പണയം വെച്ചിട്ടാണ് ഞാൻ ഈ 9 ലക്ഷം രൂപ കടവായുണ്ട. 10-40 കൊല്ലം കൊണ്ട് കൊച്ച ഞാൻ കല്യാണത്തിന് മുമ്പ് തന്നെ എൻ്റെ 10 വയസ്സ് തൊട്ട് ഞാൻ അവിടുത്തെ ആ വാർഡിലെ കച്ചവടക്കാരിയ. നാൽപ്പത് കൊല്ലം കൊണ്ടുള്ള കച്ചവടമാണ് എൻ്റെ. ഇന്ന് കച്ചവടം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന കണ്ണ് കാണാൻ ജന്മനാ കണ്ണ് കാഴ്ച കുറവാണ് എനിക്ക്. ഇന്ന് 1 ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇത് കൊണ്ട് വിറ്റാലേ ഞങ്ങൾക്ക് ജീവിക്കാവും. ഭർത്താവ് ഇന്നാ വന്ന് അന്ന് 20 വർഷം കളഞ്ഞോണ്ട് പോയതാ. രാത്രിയിലും പകലും അവിടെ ഇരുന്ന് 7 മണിവരെ അവിടെ ഇരുന്ന് കച്ചവടം ചെയ്യാന്ന് പറഞ്ഞോണ്ട് അവിടെ ഇരുന്നാലും ആള് കള്ളുകുടിയന്മാരുടെ ഭയങ്കര ശല്യം അവിടെ ഇരിക്കുമ്പോൾ. ഈ വണ്ടി ഓടാനും സമ്മതിക്കത്തില്ല, അതിനകത്ത് കയറിയിരിക്കുമല്ല, അതുകൊണ്ട് വണ്ടി ഓട്ടവും ഇല്ല, വണ്ടിയുടെ കടവുമുണ്ട്. എങ്ങനെ ജീവിക്കും, ഞാൻ മരിക്കണോ ജീവിക്കണോ, പക്ഷെ നമ്മൾ ഇങ്ങനെ എന്തോ ചെയ്യും. അതുകൊണ്ട് നമ്മളിപ്പം പ്രാർത്ഥനയ്ക്കകത്ത് വിശ്വാസത്തിൽ പോകുന്നതുകൊണ്ട് മരിക്കാനും ഒക്കത്തില്ല. അങ്ങനെ പോകുന്ന എൻ്റെ കാര്യങ്ങളല്ല.